കറൻസിയുടെ മൂല്യം കഴിഞ്ഞ ദിവസം ഡോളറിനെതിരെ 255 രൂപയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിലയും കുത്തനെ വർദ്ധിക്കുകയാണ്. ഭക്ഷണത്തിനായി ജനങ്ങൾ തമ്മിലടിക്കുന്നതിൻ്റെയും ഭക്ഷണവുമായി പോകുന്ന ട്രക്കുകൾക്ക് പിന്നാലെ പായുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നാം കണ്ടതുമാണ്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്കയോട് പാക് സർക്കാർ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള അതീവ ഗുരുതരമായ ഒരു അവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത്. ഇതിനിടയിലാണ് ആഡംബര കാറുകൾ ഇറക്കുമതി ചെയ്യാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നത്. 2200 ആഡംബര കാറുകൾ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ 6 മാസത്തിനുള്ളിൽ ഇറക്കുമതി ചെയ്യാനാണ് പാക് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് രാജ്യം ഇത്രയും ഗുരുതര അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സർക്കാർ ആഡംബര കാറുകൾ വാങ്ങുന്നതിലേക്കടക്കം നീങ്ങുന്നത്? കാറുകൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നികുതി ഇനത്തിൽ ഏകദേശം 200 കോടി രൂപ ഖജനാവിലേക്ക് ലഭിക്കുമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ആദ്യ 6 മാസത്തെ കണക്കുകൾ നോക്കുമ്പോൾ 193 ആഡംബര കാറുകൾ പാകിസ്ഥാനിൽ ഇറക്കുമതി ചെയ്തിരുന്നു. ഇതിന് പുറമെ 164 ഇലക്ട്രിക് വാഹനങ്ങളും ഇറക്കുമതി ചെയ്തു. വിദേശ നാണ്യ ശേഖരം കുത്തനെ കുറഞ്ഞതിനെ തുടർന്ന് രാജ്യത്ത് അവശ്യ ഉപഭോഗ വസ്തുക്കളുടെ ഇറക്കുമതിക്കുൾപ്പെടെ കടുത്ത നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ വിവിധ തുറമുഖങ്ങളിലെത്തിയ 8500 കണ്ടെയ്നറുകളിൽ 95% കുടുങ്ങിക്കിടക്കുകയാണ്. അവശ്യ വസ്തുക്കളും മരുന്നുകളുമാണ് ഇതിലുള്ളത്. ഇതൊക്കെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകിയിട്ടുമില്ല. പ്രതിസന്ധി പരിഹരിക്കാൻ രാജ്യത്ത് പല ചെലവ് ചുരുക്കൽ പദ്ധതികളും സർക്കാർ അവതരിപ്പിച്ചിരുന്നു. സർക്കാർ MPമാരുടെ ശമ്പളം വെട്ടിക്കുറച്ചു. MPമാരുടെ വിവേചന അധികാര പദ്ധതികൾ വെട്ടിച്ചുരുക്കി. ശമ്പളത്തോടൊപ്പം നൽകുന്ന അലവൻസുകൾ നിർത്തലാക്കി. ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും വിദേശ സന്ദർശനങ്ങൾക്കും വിലക്കേർപ്പെടുത്തി. ഇത്തരത്തിൽ കർശന നിയന്ത്രണം നിലനിൽക്കവെയാണ് വിദേശത്തു നിന്നും ആഡംബര കാറുകൾ ഇറക്കുമതി ചെയ്യാൻ പാകിസ്ഥാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.